വിഖ്യാത ചിത്രകാരി ടി കെ പത്മിനിയുടെ ജീവചരിത്രം അഭ്രപാളികളിലെത്തി. പത്മിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച പത്മിനി എന്ന ചിത്രം എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. എല്ലാവരും പറയുന്നത് അവിടെ ഒരു സാധാരണ കുട്ടിയല്ല. എന്റെ ലോകം തന്നെയാ. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതൊന്നല്ല ഈ ചിത്രം വര. പത്മിനിക്ക് പണവും വേണ്ട, പണ്ടവും വേണ്ട, പകിട്ടുള്ള വേഷം വേണ്ട. ആ കൂടി വേണ്ടത് പടം വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമായ ലോക. ഒരു സ്ത്രീയായിട്ട് ജനിക്കണ്ടായിരുന്നു. അമ്മാമേ, എനിക്ക് വരച്ച് മതിയാവുന്നേയില്ല. ഒരായുഷ്കാലം വരച്ചാലും തീരില്ല. നിറങ്ങളുടെ ലോകത്തു നിന്നും അകാലത്തിൽ പൊലിഞ്ഞുപോയ ചിത്രകാരിയായിരുന്നു ടി കെ പത്മിനി. എടപ്പാൾ കാടഞ്ചേരി എന്ന ഗ്രാമത്തിൽ ജനിച്ച പത്മിനിയുടെ ചിത്രസന്നിവേശങ്ങളിൽ ഗ്രാമവും പച്ചയായ ജീവിതവും ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വളരെ കുറച്ചു കാലമേ തൻ്റെ ചിത്രകലാ സബരിയ്ക്കായി ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി ചിത്രങ്ങളിൽ ഒപ്പുചാർത്തിയാണ് പത്മിനി കാലയവനിക്കുള്ളിൽ മറഞ്ഞത്. 1940 പത്മിനി ജനിച്ചത്. കാടഞ്ചേരി, പൊന്നാനി AVI സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി. പിന്നീട് മദ്രാസിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കോളേജിൽ നിന്നും ചിത്രകലയിൽ റാങ്കോടെ വിജയിച്ചു. 1960 മുതൽ 69 വരെയുള്ള 9 വർഷത്തിനിടയിൽ 30 എണ്ണഛായ ചിത്രങ്ങൾ അടക്കം 230 ചിത്രങ്ങൾ വരച്ചു. 1961 അമാവൻ ദിവാകര മേനോൻ മുൻകൈയെടുത്ത് മദ്രാസിൽ ചിത്രപഠനത്തിന് അയച്ചത്. ചിത്രകാരൻ കൂടിയായ ദാമോദരനെയാണ് പത്മിനി വിവാഹം കഴിച്ചത്. പ്രസവ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് 69 മെയ് 11 29 വയസ്സിൽ മനസ്സിലെ നിറക്കൂട്ടുകളെ വിട്ടുപിരിഞ്ഞ് പത്മിനി ലോകത്തോട് വിട പറഞ്ഞു. പത്മിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യ സിനിമയുടെ പ്രദർശനം എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിലാണ് നടന്നത്. ഇന്ത്യൻ ചിത്രകലയുടെ തിളങ്ങുന്ന നക്ഷത്രമായ ടി കെ പത്മിനിയുടെ ജീവിതവും വരയുമാണ് സിനിമ. പ്രശസ്ത കഥാകൃത്തും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രവത്ത് ആണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ലോകമറിയേണ്ട ചിത്രകാരിയാണ് ടി കെ പത്മിനി. ടി കെ പത്മിനി മെമ്മോറിയൽ ട്രസ്റ്റും അതിൻ്റെ അമരക്കാരനായ ടി കെ ഗോപാലനും ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഭയം, ഇത് നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വൃത്തിയായി ഭംഗിയായി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. കാരണം 1940 മുതൽ 1960 വരെയുള്ള ഒരു കാലഘട്ടമാണ് ടി കെ പത്മിനിയുടേത്. ആ പഴയ കാലഘട്ടത്തെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ചലച്ചിത്ര നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സാമ്പത്തികമായ ഉത്തരവാദിത്വം തരുന്നതാണ്. പക്ഷേ എല്ലാ പരിമിതികൾക്കും ഇടയിൽ നിന്നുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരായ അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ടി കെ പത്മിനി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെയും ഒക്കെ സഹകരണത്തോടെ പരമാവധി ഭംഗിയായി ചിത്രം ചെയ്യാൻ സാധിച്ചു. ടി കെ പത്മിനിയെക്കുറിച്ചുള്ള, അവരുടെ ചിത്രങ്ങളെക്കുറിച്ചുള്ള, അവരുടെ പ്രതിഭയെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളും സിനിമകളും ഡോക്യുമെൻ്ററികളും തുടർന്നും ഉണ്ടാകണം. അത് കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ നമ്മുടെ സ്വന്തം ചിത്രകാരിയെ, ടി കെ പത്മിനിയെ അടയാളപ്പെടുത്തുന്നതായി മാറണം. അതിനുള്ള ഒരു നിമിത്തമായിട്ട് ഈ സിനിമ മാറുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അമ്മാവൻ ദിവാകര മേനോനായി ഇർഷാദും പത്മിനിയായി അനുമോളും ഭർത്താവ് ദാമോദരനായി സഞ്ജുവുമാണ് അഭിനയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പേര് അത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് സുസ്മേഷ് പറഞ്ഞിരുന്നത് ചിത്രം വരയ്ക്കാൻ പഠിക്കണം എന്നാണ്. അപ്പോൾ എറണാകുളത്ത് കലാധരൻ മാസ്റ്ററുടെ അടുത്ത് ഞാൻ കുറച്ചു കാലം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ് വരയ്ക്കാൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടി ഒരു ഹോംവർക്ക് ചെയ്തത്. ബാക്കിയൊക്കെ അങ്ങ് വന്ന് സെറ്റാവുമായിരുന്നു. പിന്നെ ഞാനും വള്ളുവനാട്ടുകാരിയാണ്, ഈ പരിസരത്ത് തന്നെയുള്ള ഒരാളായതുകൊണ്ട് ബോഡി ലാംഗ്വേജും ഭാഷയൊന്നും അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല. പേഴ്സണലായിട്ട് ഒരു അറിപ്പില്ല എനിക്ക് ഇങ്ങനെ പത്മിനി എന്ന ചിത്രകാരിയെ പോലും ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ അറിയില്ലായിരുന്നു. ഞാൻ സത്യം വളരെ ഹോണസ്റ്റായിട്ട് പറയാമല്ലോ, വെറുതെ നമ്മൾ എനിക്കറിയാമായിരുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് സുസ്മേഷ് വന്ന് പറയുന്നു ഞാൻ പത്മിനിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്, അതിലൊന്ന് അമ്മാവൻ്റെ വേഷമുണ്ട്, ഒന്ന് ചെയ്തു തരുമോ എന്ന് വെച്ചിട്ട് കൽക്കട്ടയിൽ നിന്ന് സുസ്മേഷ് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു സുസ്മേഷ് വാ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ്
പിന്നെ സുസ്മേഷനോട് ചോദിച്ചാൽ അറിയാം ഈ സിനിമ ഇങ്ങനെ വളർന്നു വരുന്നതാവുന്നത് ഞാനും അനുമോളൊക്കെ ജോയിൻ ചെയ്ത ശേഷമാണ്. വളരെ ചെറിയ രീതിയിൽ ആലോചിച്ചൊരു സിനിമ വളർന്നു വലുതായത് ഞങ്ങളൊക്കെ സുസ്മേഷൻ്റെ കൂടെ അതേപോലെ നിന്ന് അത് അതിൽ വലിയ അതങ്ങനെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയില്ല, പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് കൂടിയാണ് ഈ സിനിമ ഇത്രയും വലുതായി മാറി എന്നുള്ളത് സുസ്മേഷ് പറയേണ്ട കാര്യമാണ്. എന്നാലും എനിക്കും വളരെ സന്തോഷമുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ആത്മപ്രശംസ ഒന്നല്ല, പക്ഷേ സുസ്മേഷ് പല സമയത്തായിട്ട് പറഞ്ഞുള്ളൊരു കാര്യമാണ്. 1950s യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്നൊരു പെൺകുട്ടി ഇന്ത്യൻ ചിത്രകലയുടെ ഭാവി വാഗ്ദാനമായി വളരുന്നതാണ് ടി കെ പത്മിനിയുടെ ചരിത്രം. കുടുംബത്തിലെ കനത്ത എതിർപ്പിനിടയിലും അമ്മാവൻ ദിവാകര മേനോൻ ആയിരുന്നു പത്മിനിക്ക് പിന്തുണ നൽകിയിരുന്നത്. പത്മിനിയുടെ 1940 മുതൽ 1969 വരെയുള്ള ജീവിതമാണ് പത്മിനി എന്ന് പേരിട്ട സിനിമയിൽ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അമ്മാവനും മരുമകളും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം ചിത്രത്തെ ഹൃദയസ്പർശിയാക്കുന്നു. വയനാട്ടിലെ കർഷകരുടെ ജീവിത ദുരന്തം പകർത്തിയ പൃഥ്വിരാജ് ചിത്രം പകൽ, പ്രിയാനന്ദൻ സംവിധാനം ചെയ്ത മരിച്ചവരുടെ കടൽ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ രചിച്ചിട്ടുള്ള സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് പത്മിനി എന്ന സിനിമ. ഏറ്റവും മികച്ച തിരക്കഥയടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 5 പുരസ്കാരങ്ങൾ നേടിയ ആതിര 10C തിരക്കഥാകൃത്താണ് സുസ്മേഷ്. ആദ്യ സിനിമാ സംവിധാനത്തിലൂടെ സംവിധാനവും തനിക്ക് ഇണങ്ങുമെന്ന് ഇദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. TK പത്മിനി മെമ്മോറിയൽ ട്രസ്റ്റാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. NCV ന്യൂസ്, എടപ്പാൾ.